സന്തോഷ് ട്രോഫി വർഷങ്ങൾക്ക് ശേഷം നേടിയ കേരള ടീമിനുള്ള അഭിനന്ദനം തുടരുന്നതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വാർത്തകൾ തുടരുകയാണ്. സന്തോഷ് ട്രോഫിയുടെ നേട്ടത്തിൽ കൂടുതൽ സന്തോഷിക്കുകയാണ് തലസ്ഥാനത്തെ തീരദേശ ഗ്രാമമായ പൊഴിയൂർ. കിരീടം നേടിയ ടീമിലെ ഉപനായകൻ സീസണും ലിജോയും പൊഴിയൂർകാരാണ്. ആർത്തലയ്ക്കുന്ന കടൽത്തിരയോട് പൊരുതി വളർന്ന ലിജോയ്ക്ക് പന്തുമായെത്തുന്ന മുന്നേറ്റ നിരയെ മെരുക്കാനായിരുന്നു കൂടുതൽ ഇഷ്ടം. കേരള ടീമിലെത്തിയപ്പോൾ പരിശീലകനേൽപ്പിച്ച ദൗത്യവും അതുതന്നെ. ജേതാവായി എത്തിയപ്പോൾ വീട്ടിലും നാട്ടിലും സന്തോഷ തിരമാല. എത്രയോ ലക്ഷക്കണക്കിനുള്ള ആരാധകരെ ഇതിനു വേണ്ടി കാത്തിരിക്കുമ്പോൾ കപ്പ് നമ്മൾ കൊണ്ടുവരുന്നുള്ള ഒരു വിശ്വാസത്തിലൂടെയാണ് നമ്മൾ കളിച്ചത്. ഇരുട്ടു പരന്നിട്ടും മണൽപ്പരപ്പിൽ കുഞ്ഞനുജന്മാരോട് വിജയവിശേഷം പങ്കുവെക്കുന്ന തിരക്കിലായിരുന്നു ലിജോ. ഇതിനിടയിലാണ് സീസൺ എത്തിയത്. മധ്യനിരയിലെ കളി നിയന്ത്രിക്കുക മാത്രമായിരുന്നില്ല ഉത്തരവാദിത്വം, ടീമിന്റെ ഉപനായകനെന്ന ചുമതലയും ഉണ്ടായിരുന്നു. ബംഗാളിനെ തറപറ്റിച്ച ആവേശം ഇതുവരെ കെട്ടടങ്ങിയിട്ടില്ല സീസറിന്റെ വാക്കുകളിൽ. രണ്ടു കൊല്ലം സെമിയിൽ തോറ്റുപോയി, ഒരു കൊല്ലം ക്വാളിഫൈ ചെയ്തില്ല. ഈ നാലാമത്തെ കൊല്ലം നമ്മൾ സെമി കഷ്ടപ്പെട്ട് ജയിച്ച് ഫൈനല്. കളി കഴിഞ്ഞ് ആ ട്രോഫി എടുക്കുമ്പോഴായിരുന്നു നമുക്ക് ആ ഇത് മനസ്സിലായത്. തിരുവനന്തപുരം SBI ജീവനക്കാരാണ് ഇരുവരും. ഫുട്ബോളും ജോലിയും ഇഴചേർന്ന ജീവിതം. സന്തോഷ് ട്രോഫി സ്വന്തമാക്കിയത് കഠിനാധ്വാനത്തിന്റെ ഫലമെന്ന് ഇരുവരും ഉറപ്പിച്ചു പറയുന്നു. സുഹൈൽ അഹമ്മദ്, ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.